നമസ്കാരം, ഇത് അഴീക്കൽ, കൊല്ലം അഴീക്കൽ സെൻറ്റ് സെബാസ്റ്റ്യൻ റോമൻ കത്തോലിക് ചർച്ചാണ്. ഈ അഴീക്കൽ എന്ന് പറയുന്ന പ്രദേശം വളരെ പ്രകൃതി ഭംഗി നിറഞ്ഞ പ്രദേശമാണ്, ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണ്. ആലപ്പാട് പഞ്ചായത്തിലാണ് അഴീക്കലെന്ന് പറയുന്ന ഈ പ്രദേശമുള്ളത്. ഇവിടെ അഴീക്കൽ ബീച്ചുണ്ട്. അഴീക്കൽ ബീച്ച് നിരവധി ആൾക്കാർ വരുന്നതാണ്. നമുക്കറിയാം അഴീക്കൽ ബീച്ച് പ്രശസ്തമാണ്. ശനി ഞായർ ദിവസങ്ങളിലൊക്കെ, ശനി ഞായർ ദിവസങ്ങൾ മാത്രമല്ല, ഇപ്പോൾ എല്ലാ ദിവസവും അഴീക്കൽ ബീച്ചിലൊക്കെ നല്ല തിരക്ക് അനുഭവപ്പെടാറുണ്ട്. അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പള്ളിയാണ് ഇത്. അപ്പോൾ ഈ പള്ളി പോർച്ചുഗീസുകാർ പണിത പള്ളിയാണ്. പോർച്ചുഗീസുകാർ 1809 ആണ് ഈ പള്ളി ഇവിടെ പണിതത്. അതിനുശേഷം 1809 ശേഷം കടലാക്രമണം ഉണ്ടായി. ഈ പള്ളി തീരപ്രദേശത്തായിരുന്നു. ഇപ്പോളിത് കായൽ തീരത്താണെങ്കിലും ഇതിനു മുമ്പ് ഈ പള്ളി തീരപ്രദേശത്തായിരുന്നു. ആ തീരപ്രദേശത്ത് കടലെടുക്കുകയും അങ്ങനെ 1809 പണിത പള്ളി നശിച്ചു പോവുകയും ചെയ്തു. അങ്ങനെ ആ പള്ളി പുനർനിർമ്മിച്ചത് 1885. 1885 പണിത പള്ളി കാലപ്പഴക്കത്തെ തുടർന്ന് 1978 പുനർനിർമ്മിക്കുകയും ചെയ്തു. അതിനുശേഷം 1978 പുനർനിർമ്മിച്ച പള്ളി കാലപ്പഴക്കത്തെ തുടർന്ന് 2022 വീണ്ടും ഈ കാണുന്ന നിലയിലെത്തി. ഈ കാണുന്ന പള്ളി ഈ വർഷമാണ് ഉദ്ഘാടനം ചെയ്തത്. എന്ന് വെച്ചാൽ ഇത് 4-ാമത്തെ പള്ളിയാണ് എന്ന് അർത്ഥം. നമുക്കറിയാം പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ വരുന്ന സമയത്ത്, 100 മുമ്പ് പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ വരുന്ന സമയത്ത് കര കാണാൻ വേണ്ടി ദൈവത്തിനോട് പ്രാർത്ഥിച്ചു. ദൈവത്തിനോട് പ്രാർത്ഥിച്ച സമയത്ത് അവർക്ക് കര കാണിച്ചു കൊടുത്തു. ആ കരയിൽ വന്നവർ പള്ളി പണിതു. അങ്ങനെയുള്ള പള്ളികളാണ് നമ്മുടെ കേരളത്തിൽ തീരപ്രദേശങ്ങളിലുടനീളം ഉള്ളത്. പോർച്ചുഗീസുകാർ പണിത പള്ളികളാണ് ഭൂരിപക്ഷമുള്ളത്. എനിക്ക് തോന്നുന്നു പോർച്ചുഗീസുകാർ പണിത പള്ളികളാണ് നമ്മുടെ കേരളത്തിൻ്റെ തീരപ്രദേശത്ത് കൂടുതലുമായി ഉള്ളത്. അവർ പല ചന്തകളും അന്നുണ്ടാക്കി, പല വാണിജ്യ കേന്ദ്രങ്ങളും നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നു. ഇപ്പം നിലവിലില്ല. അതെല്ലാം കടലാക്രമണങ്ങളെ തുടർന്ന് നഷ്ടമായി പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവഴി വരുന്ന ആൾക്കാരാണെങ്കിൽ, ഈ അഴീക്കൽ, കൊല്ലം അഴീക്കൽ വരുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പള്ളി കൂടി സന്ദർശിക്കുക. ഒരു പ്രത്യേക അനുഭവമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഈ പള്ളിയെക്കുറിച്ച് ഒരുപാട് ചരിത്രങ്ങളുണ്ടെന്നാണ് അവിടെയുള്ള ആൾക്കാർ പറയുന്നത്. പക്ഷെ നമുക്ക് അതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. നമുക്കറിയാവുന്ന വിവരങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ചരിത്രങ്ങൾ കാണും, കാരണം ഇത്രയും 100 പഴക്കമുള്ള പള്ളിയല്ലേ. ഒരുപാട് ചരിത്രങ്ങൾ കാണും. അപ്പോൾ അതറിയാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവരും കൂടെ അറിയാൻ പറ്റില്ല. എല്ലാവരും 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 എല്ലാവരും
അതിൻ്റെ കൂടെ തന്നെ ഞാൻ നമ്മുടെ ക്ലാപ്പന അച്ഛനോട് ചോദിച്ചു അച്ഛൻ്റെ തോന്നോ കൊടി ഇങ്ങോട്ട് കൊടി ഇങ്ങോട്ട് 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 കൊടി ഇങ്ങോട്ട് വാ എന്താ